അഭിയോജ്യനായ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, പ്രിയങ്കരനായ ഡോക്ടർ അലക്സ് വാഴക്കുന്നില പിതാവ്, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠത്തെ വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഉദയമേരൂർ സുവർണദിവസത്തിന്റെ 425th വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ഈ പൊതുസമ്മേളനത്തിലും പുസ്തക പ്രകാശന ചടങ്ങിൽ നിങ്ങളോടൊപ്പം വളരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവരുടെ ജീവിതക്രമത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നാണ് ഉദയംപേരൂർ സുവർണ്ണ ദിവസനെ എക്കാലത്തും വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ലോകത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക ക്രമങ്ങൾ മാറി എന്നതിൻ്റെ കാലഘട്ടം നിശ്ചയിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ജീവിതക്രമത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റത്തിൻ്റെ കാലഘട്ടം നിശ്ചയിക്കുന്നത് 1599 നടന്ന ഉദയംപേരൂർ സുവർണ്ണ ദിവസം കൂടി തന്നെയാണ്. ഒരു ക്രൈസ്തവ സഭാചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അതിലൊന്ന് അലക്സ് വാഴക്കുന്നില പിതാവിൻ്റെ കരുതൽ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം കണ്ണൂരിൽ അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ എനിക്ക് സമ്മാനിച്ച പുസ്തകമാണ്. അതിൽ ഒരു അധ്യായം ഉദയംപേരൂർ സുവർണ്ണ ദിവസനെ കുറിച്ചാണ്. എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഇവിടെ ഇന്ന് സ്വാഗതം പറഞ്ഞ ആലിനി മാത്തപ്പറമ്പിള അച്ഛൻ്റെ പുസ്തകമാണ്. അത്രമാത്രം ഗവേഷണം നടത്തിയ അതിമനോഹരമായ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഉദയംപേരൂർ സുവർണ്ണ ദിവസൻ എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് എന്നത് രണ്ടുപേരും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം പറയാനാഗ്രഹിക്കുന്നു. ഇന്നിപ്പോ ഭാഷാ പണ്ഡിതനും പ്രഭാഷകനും ഗ്രന്ഥകർത്താവും നോവലിസ്റ്റും എല്ലാമായ ഡോക്ടർ പി വി പെരിഞ്ചേരി ആ ഉദയംപേരൂർ സുവർണ്ണ ദിവസത്തെ കാലവാലകളുടെ അന്നത്തെ മലയാള പരിഭാഷയാണ്. 1600 ശേഷം 16th മലയാള പരിഭാഷയുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള ഭാഷാന്തരം വരുത്തിയുള്ള ഒരു സാഹസികമായ ഉദ്യമം നടത്തിയിട്ടാണ് ഇന്ത്യൻ പുസ്തകങ്ങളുടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. അത്ഭുതകരമായ ഒരു ജോലിയാണ്, വിസ്മയകരമായ ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം അന്നത്തെ കാലത്തെ മലയാള ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാളവുമായി താരതമ്യം പോലും ചെയ്യാൻ കഴിയും. മാത്രമല്ല ഈ സുവർണദിവസത്തിന്റെ കാലാവധികളിൽ അന്നത്തെ സുറിയാനി ഭാഷയും പോർച്ചുഗീസ് പദാവലിയും ധാരാളമായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ഇംഗ്ലീഷ് പദങ്ങൾ പോലെ അന്നത്തെ ഈ മലയാള പരിഭാഷയിലും ധാരാളം പോർച്ചുഗീസ് പദാവലികളും. അപ്പം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയും ഒരുപാട് പഠനങ്ങൾ നടത്തിയും നിരന്തരമായ അന്വേഷണങ്ങളുടെ ഒഴിവിലാണ് ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഈ കാലഘട്ടങ്ങളുടെ മലയാള പരിഭാഷ നിർവഹിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ ഉദയംപേരൂർ സുവർണ്ണ ദിവസം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യം നടന്ന ഈ ജാതിയും മതവും നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായ, ഒരു വർണ്ണ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള ആദ്യത്തെ വിപ്ലവാഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഉദയംപേരൂർ സുവർണ്ണ ദിവസം. വളരെ പിന്നീടാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ വളരെ പിന്നീടാണ് അവർ വന്ന് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ. അതിലേക്ക് എത്രയോ നൂറ്റാണ്ട് മുമ്പ്, അപ്പോൾ 19th ഇരുപതാം നൂറ്റാണ്ടിലും നിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ ഇല്ല. അതിനേക്കാൾ മോശമായ, അതിനേക്കാൾ ഹീനമായ, മനുഷ്യരെ പുഴുക്കളെ പോലെ പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള വിപ്ലവ ആഹ്വാനം എന്ന നിലയിൽ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. അത്ഭുതത്തോടു കൂടി മാത്രമേ ഈ കാലഘട്ടങ്ങളെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. കാരണം അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ക്രൈസ്തവർക്ക് ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഈ തെറ്റുകളെല്ലാം, ഈ വർണ്ണ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും, തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും, കുളത്തിൽ കുളിക്കാൻ അനുമതി ഇല്ലാത്തതും ഒക്കെയായ അപരിഷ്കൃതമായ സംഭവങ്ങൾ അന്നത്തെ ക്രൈസ്തവ ജീവിതത്തെയും സ്വാധീനിച്ചിരുന്നു. ഒരു സംശയം വേണ്ട, അത് പറഞ്ഞോ പറയാതെയും നമുക്കറിയാം. അന്നത്തെ ഹൈന്ദവ ജീവിതത്തിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അന്നത്തെ കേരളത്തിലെ ക്രൈസ്തവരെയും നയിച്ചിരുന്നത്. അതിനുശേഷം ഒരു ആഗോള സുവർണ്ണ ദിവസങ്ങളുടെ
സന്ദേശം, ഇതുപോലെയുള്ള കൗൺസിലുകൾ ലോകത്തിന്റെ പല ഭാഗത്തും സാർവത്രികമായ സൂര്യദോഷികൾ നടന്നതിന്റെ സന്ദേശമാണ് ആ ക്ലെമന്റ് എട്ടാമൻ മാർപ്പാപ്പയുടെ സമ്മതത്തോടുകൂടി അലക്സിസ് പെനസിസ് പെട്രോപാലത്തയുടെ നേതൃത്വത്തിൽ ഉദയഗിരിയിൽ നടന്ന ഈ സൂര്യദോഷ. അപ്പൊ അതിൽ പറയുന്നത് വലിയ വിപ്ലവകരമായ മാറ്റത്തിനുള്ള ആഹ്വാനമാണ്. അതുവരെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്താൻ ജീവിത രീതികളിൽ, പ്രാർത്ഥനാക്രമങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ, അർപ്പണത്തിൽ, വിശ്വാസത്തിൽ ഒക്കെയുള്ള സമഗ്രമായ മാറ്റമാണ് ഈ സുരാദോഷയിലൂടെയുള്ള വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ജീവിതക്രമതയുണ്ട്, സ്വന്തം ജീവിതത്തിലുണ്ട്. ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ആ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ കുടുംബങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ കുടുംബങ്ങളുടെ ശൈതില്യമുണ്ടായ സമയത്ത് ലോകത്ത് ആദ്യമായി കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും കുടുംബ യൂണിറ്റുകളെ കുറിച്ചും കുടുംബത്തിലെ ഐക്യത്തെ കുറിച്ചും കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ അതിന് മുന്നറിയിപ്പ് കൊടുത്തതും കത്തോലിക്ക സഭയാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കുടുംബങ്ങൾ തലത്തിലായിരുന്ന ഈ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വത്തെയും എതിരായിട്ടുള്ള വലിയ ഒരു ഒരു സന്ദേശമായിരുന്നു ഈ സുരാദോഷ ആരാധനകളിലൂടെ അന്ന് നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, ഒത്തുകൂടായ്മക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ, തീണ്ടിക്കൂടായ്മക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ അന്ന് നമ്മുടെ സമൂഹത്തിൽ ആ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന എല്ലാ സാമൂഹ്യ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ്. മാത്രമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയിലേക്ക്, ഒരു സ്വത്വത്തിലേക്ക്, അതൊരു ആഗോള വ്യാപകമായി പരന്നു കിടക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിന്തുടർച്ചയായ ഒരു സ്വത്വബോധത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവരെ കൈപിടിച്ച് ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ സുഖദോഷം ചെയ്തത് ക്രിസ്ത്യനാണ് എന്നുള്ളത്. അപ്പൊ ആ ക്രൈസ്തവ ചരിത്രം ഇവിടെ അതിനു മുമ്പ് പല തർക്കങ്ങളും പല രീതിയിൽ, ഇപ്പോ നമ്മളെ ഇന്ത്യയിലേക്ക് വന്ന ക്രൈസ്തവ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്നവരെ കുറിച്ച് നടത്തിയ വിവാദങ്ങൾ, സംവാദങ്ങൾ, വിശ്വാസത്തെ കുറിച്ചുള്ള ധാരണകൾ, ഇപ്പൊ നമ്മൾ പീഡാനുഭവത്തെ കുറിച്ചും പീഡാനുഭവത്തെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും പുനരുദ്ധാനത്തെ കുറിച്ചും ഒക്കെ ഇന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ സുരാദോഷത്തിന് മുമ്പ് പീഡാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനത്തെ കുറിച്ച് നല്ല രീതിയിലല്ല ചർച്ച ചെയ്യുന്നത്. അപ്പൊ ശരിയായ വഴിയാണ് അത്, അത് ചർച്ച ചെയ്യാമോ എന്നുള്ള, അത് പ്രാർത്ഥനയുടെ ഭാഗമാകാമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് അന്ന് നിലനിന്നിരുന്നത്. ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു, പത്രോസിന്റെ, തോമയുടെ ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ സ്കൂൾ ഓഫ് തോട്ട്സ് അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിനെല്ലാം വളരെ ക്ലാരിറ്റിയാണ് ഇതിലൂടെ കൃത്യമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ചരിത്ര രചന എന്ന് പറയുന്നത് റോബി വിജയൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുകയും ആ സംശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതിന്റെ മീതെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രരചന ഉണ്ടാകുന്നത് എന്നാണ് ഒരു വിനയം പറഞ്ഞിട്ടുള്ളത്. ഈ സുരാദോഷനെ കുറിച്ച് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ജോൺ വെസ്റ്ററിന്റെ അതിമനോഹരമായ പുസ്തകം ഹിസ്റ്റീരിയോഗ്രാഫി ഓഫ് ദ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായി ഈ സുരാദോഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഈ അടുത്തിടെ മരിച്ചു പോയ പ്രൊഫസർ സി എ അഗസ്റ്റ്, അദ്ദേഹത്തിന്റെ അൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ സുരാദോഷനെ കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അത് വലിയ വമ്പിച്ച മാറ്റമാണ് ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നാണ് അഗസ്റ്റ് സാർ ആ പുസ്തകത്തിൽ പറയുന്നത്. ഈ വർഷം ഇറങ്ങിയ പുസ്തകം ആ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന പുസ്തകം, ആ സുരാദോഷം ഉണ്ടാക്കിയ സാംസ്കാരികമായ, സാമൂഹ്യമായ, മതപരമായ മാറ്റമാണ് ഇതിന്റെ അകത്ത് പരാമർശിക്കപ്പെടുന്നത്. മലയാള ഭാഷാ ചരിത്രത്തെ കുറിച്ച് പറയുന്ന ഇളക്കുള്ള ഇതുപോലെ തന്നെ സുരാദോഷ് ഈ ക്രൈസ്തവ സഭാ ചരിത്രത്തിലും ജീവിതക്രമത്തിലും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വിശ്വാസത്തെ എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ, അല്ലെ, അർപ്പണത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു വരിയാണ്. ലോകത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ആ വിശ്വാസധാരം ഇന്ന് ലോകത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും നിലവിലിരിക്കുന്ന എല്ലാ ഐഡിയോളജികളെയും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളെയും ഈ ലോകത്തിന്റെ ചരിത്രത്തെയും മുഴുവൻ സ്വാധീനിക്കുന്ന ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ഗാന്ധി എന്ന് പറയുന്ന സാലി ജോൺസിന്റെ മനോഹരമായ പുസ്തകമുണ്ട്. ദ
ഗാന്ധിയുടെ ഈ നോൺ വയലൻസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ ക്രിസ്റ്റിഷിപ്പിനെ കുറിച്ച്, അതെല്ലാം വന്നത് ബൈബിളിൽ നിന്നും ക്രൈസ്തവ ദർശനത്തിൽ നിന്നുമാണ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ഇടവും മലവും നടന്നിരുന്ന സ്റ്റാൻലി ജോൺസും അതുപോലെ സി എഫ് ആർ ജോൺസുമുള്ള സുവിശേഷകൻ അദ്ദേഹത്തെ അറിയിക്കുന്ന ഐച്ഛത്തെ കുറിച്ചുള്ള കാര്യം. അപ്പൊ അത് ഗാന്ധിയെ മാത്രമല്ല, ലോകത്തിലെ ഭരണാധികാരികൾ, ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയവരെ, ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ, അതിനെ നയിക്കുകയും അവർക്ക് യഥാർത്ഥ പാത കാണിച്ചു കൊടുക്കുകയും അവർ സഞ്ചരിച്ച ഇരുട്ട് നിറഞ്ഞ പാതകളിൽ പ്രകാശഗോപുരവുമായി നിന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. ഇതും ഇതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ, അതിലേക്കും പറയുന്നത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ സുനഗദോസിനെ കുറിച്ച്, അതിനെ വ്യാഖ്യാനിച്ചതിനെ കുറിച്ച്. അത് ഒരു വൈദേശികമായ ആധിപത്യം കേരളത്തിന്റെ സഭയുടെ പിന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളെല്ലാം, ഇതെല്ലാം അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതേ അവസരത്തിൽ ഇതുണ്ടാക്കിയ ഒരു മാറ്റം, ഒരു സാമൂഹ്യ മാറ്റം, ഒരു സാംസ്കാരിക മാറ്റം, ജീവിതക്രമത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്നത് ഒരിക്കലും വിസ്മരിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. ഇന്ന് ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹം അതിന്റെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഫാദർ സ്റ്റാൻസ്വാമി ജയിലിൽ വെച്ചാണ് തടവുകാരനായ പാവപ്പെട്ടവന്റെ ഇടയിൽ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ തടവുകാരനായി പോയി. അവസാനം അദ്ദേഹത്തിന് പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഒരു സ്ട്രോ വേണം എന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാത്ത ജയിലധികാരികളുള്ള ഒരു രാജ്യത്താണ്. അപ്പൊ 1599 മുമ്പുണ്ടായിരുന്ന അപരിഷ്കൃതമായ ഒരു ജീവിതക്രമം ഇന്നും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ്. അദ്ദേഹത്തിന്റെ കുറേ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം മാറ്റിയപ്പോൾ ഒരു തുണിസഞ്ചിയിൽ ഒരു ചെറിയ നോട്ട് പുസ്തകം ഉണ്ടായിരുന്നു. ആ നോട്ട് പുസ്തകത്തിൽ ഫാദർ സ്റ്റാൻസ്വാമി ഇങ്ങനെ കുറിച്ചിരുന്നു: ദരിദ്രനോട് സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. തടവുകാരുടെ സ്വാതന്ത്ര്യത്തിനും മർദ്ദികരുടെ മോചനത്തിനും അന്തർക്ക് കാഴ്ച ലഭിക്കുന്നതിനും ഒക്കെയായി ഞാൻ കർത്താവിന്റെ അനുവാദത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എന്റെ നിയോഗം. യഥാർത്ഥത്തിൽ ഉദയമേരൂർ സുവർണദോസ് പറയുന്ന ഒരു ഒരു പുതിയ സമൂഹത്തോട്, ആ ഉദയമേരൂർ സുവർണദോസ് ഉണ്ടാക്കിയ ഒരു പുതിയ സംസ്കാരം, ആ ക്രൈസ്തവ വിശ്വാസം എന്താണ്, നീ നിനക്കുള്ള ദൈവികമായ നിയോഗം എന്താണ്, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ഉൾക്കാഴ്ചയാണ് സ്റ്റാൻസ്വാമിയുടെ അവസാനം എഴുതി വെച്ച ഈ നോട്ട് പുസ്തകത്തിൽ ഉള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശിക്കുകയാണ്. ഒരിക്കൽ കൂടി ഡോക്ടർ പി എസ് നെടുത്തേരി അഭിനന്ദിക്കുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ഥിരമായി കാണുന്നതാണ് അദ്ദേഹത്തെ സ്ഥിരപ്രേക കോളേജിൽ പഠിക്കുന്നു. ഈ പുസ്തകത്തിൽ ബഹുമാനായ ചെറിയാനത്തേക്കുള്ള അച്ഛനും ഡോക്ടർ കുര്യാസ് കുമ്പളപ്പുലിയും അതിഗംഭീരമായി ഡോക്ടർ അന്നയും മാത്തപ്പറമ്പിലും അതിന്റെ ലേഖനങ്ങൾ കൂടിയുണ്ട്. ഇത് തീർച്ചയായും കേരളത്തിന്റെ ഭാഷാചരിത്രത്തിൽ ഉദയമേരൂർ സുവർണദോസ് കാനമണകളുടെ മലയാള പരിഭാഷ, ആദ്യത്തെ മലയാളത്തിന്റെ ആദ്യത്തെ പരിഭാഷയാണ്. അത് ഭാഷാചരിത്രത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെ കേരളത്തിലെ ചരിത്ര രചനയിൽ ഈ പുസ്തകം നിർണായകമായ ഒരു പ്ലേസ് അത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരിത്രാർത്ഥികൾ എല്ലാവർക്കും ഒരുപാട് കാരണം അതിന്റെ പുറകിൽ എല്ലാ ചരിത്ര രചനകൾക്കും പുറകിൽ നടക്കുന്ന ചരിത്രത്തിലേക്കുള്ള ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടവും അന്വേഷണവും സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ തിരഞ്ഞെടുത്തതും ഒരു ഭാഷയെ മുഴുവൻ ഇന്നത്തെ ആധുനിക കാലത്ത് ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തതും സാധാരണ ആരും ശ്രമിക്കാത്ത ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതാണ് അദ്ദേഹം മനോഹരമായി നിർവഹിച്ചിരിക്കുന്നത് എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ദീർഘമായി നടന്നു പോകുന്നത് അനൗചിത്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.